ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. ഞാൻ ഇതുവരെ കാണിക്കാത്ത തരം ഭക്ഷണങ്ങളാണ് നമ്മുടെ ചാനലിൽ നിന്ന് കാണിക്കാൻ പോണത്. ഇത് വിളമ്പുന്ന ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഈ വീഡിയോ കാണാതെ നിങ്ങൾ പോരുത്, കാരണം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ. നമ്മൾ കോഴിക്കോട് ഗ്രോസ ബൈ ദ ടീ സെല്ലർ എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ടീ സെല്ലർ എന്ന് പറഞ്ഞത് റിസ്വാൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. പുള്ളി ഇവിടെ ഇല്ല. ഇവിടുത്തെ ടീകൾ വളരെയധികം പ്രത്യേകതകളുണ്ട്. അത് ഈ റിസ്വാൻ്റെ റിസർച്ചിൻ്റെ ഭാഗമാണ്. അപ്പോൾ പുള്ളി റിസർച്ച് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറേ ടീകൾ ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഇതിൻ്റെ പാർട്ണറായ ഫിദയാണ്. അപ്പം ഞാൻ അറിയാത്ത ഒരുപാട് തരം ടീകളെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം നമുക്കറിയുന്ന ബ്ലാക്ക് ടീ, വൈറ്റ് ടീ, ഗ്രീൻ ടീ എന്നല്ലാതെ തന്നെ യെർബ മേറ്റും അതുപോലെ സൗത്ത് ആഫ്രിക്കൻ റോയ് ബോസ് എന്ന് പറഞ്ഞ ടീ ഒക്കെ ഇവിടെ ഉണ്ട്. ചിലതിനൊക്കെ ഭയങ്കര വിലയാണ്, 1.5 ലക്ഷം രൂപ വരെ കിലോക്ക് വില വരുന്ന ടീ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുടിച്ചത് ഒരു ഓർത്തഡോക്സ് ബ്ലാക്ക് ടീ ആണ്. എങ്കിലും ഇനിയും മറ്റ് ടീകളൊക്കെ കുടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ് ഫുഡിലേക്ക് പോവാം. അതിനു മുന്നേ ഞാൻ കാര്യം പറയാം, ഇത് നമ്മുടെ സാധാ റെസ്റ്റോറൻ്റ് അല്ല, കുറച്ച് ഫാൻസിയായ സംഭവങ്ങളാണ്. നമുക്ക് നോർമൽ കഴിച്ച് ശീലമല്ല ഭക്ഷണത്തിൻ്റെ ടേസ്റ്റുകളേ അല്ല ഇനി കാണിക്കാൻ പോകുന്ന ഭക്ഷണങ്ങൾ. ഇതൊരു സീ ഫുഡ് ചോഡാർ സൂപ്പാണ്. ചോഡാർ സൂപ്പ് നമുക്ക് പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമായ ഒരു ചോഡാർ സൂപ്പാണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം റിയൽ ആയിട്ടുള്ള സീ ഫുഡ് സംഭവങ്ങളാണ്. നമുക്കറിയപ്പെടുന്ന എരുന്ത്, കക്ക എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഓയിസ്റ്ററും അതുപോലെ തന്നെ മസിൽസും അങ്ങനത്തെ പമ്പങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ കണ്ട് ഓടി പിടിച്ചങ്ങോട് പോകുന്നതിന് മുമ്പേ ഇവിടുത്തെ ഭക്ഷണങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ രുചികളാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ സെർവ് ചെയ്യുന്ന ഒരു ഭക്ഷണം പോലും നിങ്ങൾക്ക് നോർമൽ റേറ്റിൽ കിട്ടൂല, എല്ലാം എക്സ്പെൻസീവ് ആണ്. അതിന് കാരണമുണ്ട്. കാരണം ഇവിടെ ഉപയോഗിച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനേക്കാളും എക്സ്പെൻസീവായ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ആയിട്ട് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എത്ര എക്സോട്ടിക്കാണ് ഇവിടുത്തെ ഫുഡ് എന്ന് മനസ്സിലാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ള സാലഡ് കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾ കാണുന്ന എല്ലാം ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സും അതുപോലെ തന്നെ 4 തരം ലെറ്റസൊക്കെയാണ്. പിന്നെ ഗോഡ് ചീസും, പിന്നെ ബാൽസാമിക് വിനെഗർ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ചെറിയ കാവിയാർ, റോക്കറ്റ് ലീഫ്, ഇങ്ങനെ കേട്ടതും കേൾക്കാത്ത സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്ന സാലഡ്. ഇത് സീസണൽ ഫ്രൂട്ട്സിനനുസരിച്ച് ഈ സാലഡിൻ്റെ ഇൻഗ്രീഡിയൻസ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ വായിൽ വെക്കുമ്പോൾ ഒരു എക്സ്പ്ലോഷനാണ് സംഭവിക്കുന്നത്. മധുരമുണ്ട്, നമുക്ക് ചെറിയൊരു സ്പൈസിനെസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗോഡ് ചീസിൻ്റെ ഒരു പുളിപ്പും വരുന്നുണ്ട്. ഇനി ഞാൻ പറയാം, ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവായ സാധനം ഇവിടുത്തെ ബ്രിസ്ക്കറ്റുകളാണ്. ശരിക്കും നല്ലൊരു പോർഷൻ ഉണ്ടാവും, അത് വാങ്ങാൻ 3000 രൂപ ബ്രിസ്ക്കറ്റിനാവുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചിട്ട് അവിടെ സാമ്പിൾ കട്ട് ചെയ്യുമ്പം വീണ് പോയ പീസുകൾ വല്ലതുണ്ടെങ്കിൽ തരാൻ പറഞ്ഞാൽ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. സംഭവമാണിത് ശരിക്കും പറഞ്ഞാൽ ഒരു ടേസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ഞാൻ അവിടെ നിന്ന് മേടിച്ചാണ്. എക്സ്പെൻസീവ് ആണ്, 3000 രൂപീസ് എങ്ങാനും വരും ഒരു പോർഷൻ മേടിക്കാൻ. പക്ഷേ ഇത് വാങ്ങിച്ച് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സംഭവമാണ്. ഞാൻ ജോയലിൻ്റെ, അതായത് കൊച്ചിൻ ഫുഡിൻ്റെ ബ്രിസ്കറ്റ് കഴിക്കുന്നതിൻ്റെ മുന്നേ കഴിച്ച സംഭവം ആട്ടോ ഇത്. അടുത്തത് ലാം ഷാങ്ക് കുക്ക് ചെയ്തിട്ടൊരു സംഭവമാണ്. കുറച്ച് ഫാൻസി ഐറ്റമാണ്. നമുക്ക് ആവശ്യത്തിന് പോർഷൻ എന്തുണ്ട്, നമുക്ക് മാഷ്ഡ് പൊട്ടാറ്റും വെജിറ്റബിൾസും അതുപോലെ റെഡ് വൈൻ ഉണ്ട്. റെഡ് വൈനിൻ്റെ കാവിയാറൊക്കെ സൈഡിൽ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. നന്നായിട്ട് കുക്കായിട്ടുള്ള ആടിൻ്റെ കാലാണ്. 1300 ആണ് ഒരു പോർഷന് ഇത് വില വരുന്നത്. അതായത് ഒറ്റ പോർഷനാണ് ഈ കാണുന്നത്, രണ്ട് കാലുണ്ടാവും ഇത്. മീറ്റൊക്കെ സോഫ്റ്റ് ആയിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഷാണ് ഞാൻ കഴിച്ചതിൽ ഇവിടുത്തെ. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓറഞ്ച് സോസിൽ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് ചിക്കനാണ്. ചിക്കൻ അൽ ഒറാഞ്ച് എന്നാണ് അതിൻ്റെ പേര്. അല്ലൊക്കെ പ്രൊണൗൺസിയേഷൻ നമുക്ക് അറിയില്ല, ഫ്രഞ്ച് സ്റ്റൈൽ എന്താന്ന് പറയാം. ഇതാണ് കഴിച്ചതിൽ എനിക്ക് ഒരു നോർമലായി തോന്നിയ സംഭവം. കാരണം ഞാൻ ഇതുപോലത്തെ ടേസ്റ്റിലെ സംഭവം വേറെയും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ബാക്കി ഇതുവരെ കഴിച്ച എല്ലാം വളരെ യുണീക്കായിരുന്നു. ഗ്രോസ ദ ബൈ ടീ സെല്ലർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് സ്പോൺസേർഡ് അല്ലാത്തത് കൊണ്ട് പോലും ഒരു ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് പോകാൻ താല്പര്യം എന്ന് ഓർക്കണ കാര്യം, ഇതൊരു പ്രീമിയം റെസ്റ്റോറൻ്റാണ്, എക്സ്പെൻസീവ് ആണ്. 1, 2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിഷുകളും ഇവിടെ കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നോർമലി കഴിക്കുന്ന ടേസ്റ്റുകളേ അല്ല. അപ്പോൾ ഇത് രണ്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും ഗ്രോസയിൽ പോകണമെന്നാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.